ഫ്രണ്ട്സ്, എല്ലാവർക്കും വിഷ്ണുസ് വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കൊള്ളി ഹിൽസ്. ഈ കൊള്ളി ഹിൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അക്കലിൽ നിന്നും ഒരു 60 കിലോമീറ്റർ അകലെ ആണ് ഈ കൊള്ളി ഹിൽസ് ഉള്ളത്. 1300 മീറ്റർ ഉയരവും 250 ചതുരശ്ര വിസ്തീർണവുമുള്ള സ്ഥലമാണിത്. ഇത് എല്ലാവർക്കും അറിയാം, ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ അറിയാം, എല്ലാം അറിയാം. പക്ഷേ അറിയാൻ പറ്റാത്തതുണ്ട്, 70 ഹെയർപിൻസ് നമ്മൾക്ക് അനുഭവിക്കാൻ പറ്റുന്നത് നേരിട്ട് വന്നാലേ അനുഭവിക്കാൻ പറ്റുള്ളൂ. അത് 70 ഹെയർപിൻസ് അനുഭവിക്കാനും പ്രകൃതിയോട് അടുത്ത് നിൽക്കാനും വേണ്ടിയാണ് ഞങ്ങൾ ഈ റൈഡ് വന്നിരിക്കുന്നത്. അത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ദൃശ്യവിരുന്ന്. നിങ്ങൾക്ക് ദൃശ്യവിരുന്നെങ്കിലും എന്നോട് പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ട്രൈ ചെയ്യുന്നു. മിസ് ചെയ്യാതെ കാണുക, ഫുള്ളായി കാണുക. കൊല്ലിമലയെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. അതായത് എല്ലാവർക്കും, ഫാമിലീസ് ആണെങ്കിലും ശരി, എല്ലാവർക്കും വളരെ അഡ്വഞ്ചറായിട്ടൊന്നും ഇല്ലെങ്കിലും 70 ഹെയർപിന് ലളിതമായ രീതിയിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. 70 ഹെയർപിൻസും ഭയങ്കര കഠിനമായ ഹെയർപിൻസൊന്നുമല്ല, എന്നാലും നല്ലപോലെ ആസ്വദിക്കാൻ പറ്റിയ ഹെയർപിൻസാണ്. അതുപോലെ തന്നെ യാത്രകളിലൂടെ പോകുമ്പോൾ ഉള്ള ദൃശ്യങ്ങൾ, അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ, ഈ ഹെയർപിനിൽ വണ്ടി വന്ന് റിവേഴ്സ് എടുത്ത് തിരിക്കേണ്ട അത്രയും ഹെയർപിൻ ഉണ്ടെങ്കിൽ പോലും നമ്മൾക്ക് ഈസി ആയിട്ട് കയറാം. ഒരു റൈഡർ എന്ന ഒരു അഡ്വഞ്ചർ റൈഡർ ഒന്നും ആസ്വദിക്കാൻ പറ്റിയില്ലെങ്കിൽ, നമ്മളൊരു പുതിയൊരു റൈഡറാണെങ്കിൽ ഇവിടെയൊക്കെ വന്ന് ഒരു പ്രാക്ടീസ് എല്ലാം നല്ലതാണ്. ഞങ്ങളങ്ങനെ മുന്നോട്ടുള്ള യാത്ര, ഇത് 37-ാമത്തെ ഹെയർപിനിൽ നിന്ന് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇത് ചെയ്താണ്. 70 ഹെയർപിൻസ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, 37/70 എത്ര ഓരോ ഹെയർപിന് കയറി പോകുമ്പോഴും അവരവിടെ അത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളതെല്ലാം കണ്ടുകൊണ്ട് തന്നെ മുന്നോട്ടുള്ള യാത്ര തുടർന്നു. നമ്മൾ ഫ്രണ്ടിൽ കാണുന്ന കാഴ്ചകൾ, അല്ലെങ്കിൽ വണ്ടിയിൽ പോകുന്ന, പക്ഷേ ഇത് കാണണമെങ്കിൽ ബൈക്കിൽ തന്നെ കയറാം. നമ്മൾ കാറിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ രണ്ട് സൈഡൊന്നും കാണാൻ പറ്റില്ല. അതിൻ്റെ ഒരു ആസ്വാദനം പൂർണ്ണമായ രീതിയിൽ നമ്മൾക്ക് എത്തിപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഡൗട്ടാണ്. ഞങ്ങളങ്ങനെ എല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേർന്നിരിക്കുന്നു. അത് നമ്മളുടെ ഹോട്ടൽ ബുക്ക് ചെയ്ത് ഇവിടെയാണ്, ഹോട്ടൽ ബുക്ക് ചെയ്ത സ്ഥലത്തെത്തി. ഇത് ഹോട്ടലിൻ്റെ മുൻവശമാണ്. ഇത് ഹോട്ടലിലേക്ക് നമ്മൾ ഇറങ്ങിയില്ല. ഇതിവശത്തെ വലിയ ആൾക്കൂട്ടങ്ങളോ മറ്റുള്ളവരോ ഒന്നും, നമുക്ക് പീസ്ഫുള്ളായിട്ട്, കാമായിട്ട്, വളരെ എന്താ പറയുക, ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഏരിയയിൽ അവൻ്റെ ഹോട്ടൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ പ്രത്യേകിച്ച് പാർക്കിംഗ് ഏരിയ എന്ന് പറയുന്നൊന്നുമില്ല, അവൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ്. ഞങ്ങളൊരു ഫ്രണ്ടിൽ അവരെല്ലാം മറ്റേ സിറ്റൗട്ട് പോലെയുള്ള സ്ഥലത്താണ് ഞങ്ങളുടെ വണ്ടി രണ്ടും പാർക്ക് ചെയ്തിരിക്കുന്നത്. അവിടെ വിറക് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞങ്ങളുടെ വണ്ടി ഇപ്പുറത്ത് വന്ന് പാർക്ക് ചെയ്തിട്ടുണ്ട്. പാർക്ക് ചെയ്ത് ഞങ്ങളെല്ലാം ഒന്ന് ഫ്രഷ് ആയിട്ട് പിന്നെയും ഇറങ്ങി അടുത്ത കാഴ്ചകളിലേക്ക് ഇറങ്ങി. ഇവിടെ കൊല്ലിമലയെ സംബന്ധിച്ച് 2 ഐതിഹ്യങ്ങളുണ്ട്. ആ ഐതിഹ്യങ്ങളിലേക്കാണ് നമ്മൾ അടുത്തത് പോകുന്നത്. ഈ കൊല്ലിമല എങ്ങനെയാണ് ഈ കൊല്ലിമല എന്ന പേര് വന്നത്, അതിനെ സംബന്ധിച്ച് 2 ഐതിഹ്യങ്ങളുണ്ട്. അതിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. അതിന് മുന്നേറ്റേ വൻ മരങ്ങളും അതിൽ തൂങ്ങിക്കിടക്കുന്ന വള്ളികളും കാണാൻ ഭയങ്കര ഭംഗിയുള്ള തന്നെയായിരുന്നു. ആ ദൃശ്യങ്ങളെല്ലാം ഞങ്ങൾ പകർത്തിക്കൊണ്ട് അടുത്തതായി ഒരു അമ്പലത്തിലേക്കാണ് പോകുന്നത്. അർപ്പാളേശ്വര അമ്പലം, ഇത് വന്നിട്ട് ശിവൻ്റെ അമ്പലമാണ്. ഇതിനൊരു ഐതിഹ്യമുണ്ട്. ഈ അമ്പലത്തിൽ നിന്ന് താഴോട്ട് 1200 പടിയുള്ള ഒരു സ്റ്റെപ്പ് നേരെ ആറിലേക്കാണ് ഇറങ്ങി ചെല്ലുന്നത്. ഇവിടെ വന്നിട്ട് കുളിച്ച്
നമ്മൾ ഏത് രോഗമുള്ള ആളുകൾ ഒന്ന് കുളിച്ചാലും ആ രോഗത്തിനെ കൊല്ലും എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് എല്ലാ രോഗത്തെയും കൊല്ലുന്നത് കൊണ്ടാണ് ഈ മലയ്ക്ക് കൊള്ളിമല എന്ന് പേര് വന്നതെന്നാണ് ഐതിഹ്യം. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ നേരെ ആകാശഗംഗ വാട്ടർഫാൾസിലേക്കുള്ള ടിക്കറ്റ് കൗണ്ടറിലേക്കാണ് പോകുന്നത്. ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ അയാൾ ടിക്കറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഞങ്ങളെ വിളിച്ചു. ഞങ്ങൾ ടിക്കറ്റ് കാണിച്ചു. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആകാശഗംഗ വാട്ടർഫാൾസ് നമ്മൾ എത്തിച്ചേരാൻ 1200 കോൺക്രീറ്റ് പടികൾ ഇറങ്ങേണ്ടിയിരിക്കുന്നു. അതും കുത്തനെയുള്ള 1200 പടികൾ. നമ്മൾ ഇറങ്ങുന്ന പോലെ തന്നെ തിരിച്ചു കയറണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു വലിയൊരു ഭയമില്ലാതില്ല. ഇത് ഇറങ്ങുമ്പോൾ കാണുന്ന വ്യൂ പോയിൻ്റാണ്. ഇവിടെ നിന്ന് കാണാൻ പറ്റുന്ന കാഴ്ചകൾ അതിമനോഹരമാണ്. മലയും മഞ്ഞും പാറക്കെട്ടുകളും എല്ലാം നല്ല മനോഹര കാഴ്ചകളാണ് നമുക്ക് ഈ വ്യൂ പോയിൻ്റ് നിന്നാൽ കാണാൻ കഴിയുന്നത്. ഇത് കഴിഞ്ഞ് പിന്നെയും നമ്മളുടെ മുന്നോട്ടുള്ള യാത്ര തുടർന്നു. അതിമനോഹരമായ കാഴ്ചകൾ ഇവിടെ തന്നെ താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സ്റ്റെപ്പിലും ഓരോ നമ്പറുണ്ട്. അപ്പോൾ നമ്മൾക്കറിയാം നമ്മൾ ഇത്ര സ്റ്റെപ്പ് ഇറങ്ങിക്കഴിഞ്ഞു, ഇനി നമുക്ക് ഇത്ര സ്റ്റെപ്പ് ഇറങ്ങാനുണ്ട്. എല്ലാം അതിൽ എഴുതി വെച്ചതുകൊണ്ട് തന്നെ നമ്മൾക്ക് അതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ട്. ഇനി എത്ര ദൂരം പോകാനുണ്ട്. നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ അതിമനോഹര കാഴ്ചകളാണ് ഇരുവശങ്ങളിലും കാണാൻ കഴിയുന്നത്. അങ്ങനെ നല്ല നല്ല ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് മുന്നോട്ടുള്ള യാത്ര ഞങ്ങൾ തുടർന്നു. കുത്തനെയുള്ള ഇറക്കമാണെങ്കിലും പാറക്കെട്ടുകളുടെ ഉള്ളിലുള്ള യാത്രയാണെങ്കിലും നല്ല ഇതാണ് വാട്ടർഫാൾസ്. ഉള്ളിൽ പോയാൽ മാത്രമേ അതിൻ്റെ ഫുൾ വ്യൂ കിട്ടത്തുള്ളൂ. ഇത് മരം മറിഞ്ഞിട്ട് അത്ര കിട്ടുന്നില്ല. ഉള്ളിലോട്ട് വെക്കൊണ്ടിരിക്കുന്നുണ്ട്. പോവാം, ഉള്ളിലോട്ട് പോവാം. ആ ദൃശ്യങ്ങളെല്ലാം കണ്ട് നമ്മളിനി മുന്നോട്ടുള്ള യാത്ര അടുത്ത ദൃശ്യങ്ങളിലേക്ക്, അടുത്ത വാട്ടർഫാളിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഒരു ചെറിയ വാട്ടർഫാളാണ്. ആ വാട്ടർഫാളിലേക്ക് നമ്മൾ ഏകദേശം എത്തിച്ചേരാൻ പോകുന്നു. മാസില വെള്ളച്ചാട്ടം, അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ചെറിയ വാട്ടർഫാൾ ആണെങ്കിലും കാണാൻ ഭയങ്കര ഭംഗിയുള്ള ഒരു വാട്ടർഫാളാണ്. നമുക്ക് എല്ലാവർക്കും ഒന്ന് കുളിക്കാനും ഫാമിലി ആയിട്ട് വന്ന് കുളിക്കാനും പറ്റുന്നൊരു വാട്ടർഫാളായിരുന്നു. നമ്മൾ അത് കഴിഞ്ഞ് നേരെ യാത്ര തുടങ്ങി. നേരെ കൊള്ളിപ്പാവൈ ദേവി അഥവാ എട്ടുകൈ അമ്മൻ അമ്പലത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിൻ്റെ എൻട്രൻസാണ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞത്. ഇതിൻ്റെ ഐതിഹ്യമുണ്ട്. അതായത് മുനിവര്യന്മാർ ഇവിടെ ഈ മലയിലൊന്ന് തപസ് ചെയ്ത് കഠിന തപസ് കൊണ്ട് ഭയങ്കര ഹീറ്റ് അനുഭവം ചൂട് അനുഭവപ്പെടുകയും അവിടുത്തെ നാട്ടുകാർക്ക് അവിടെ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാവുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയൊരു അവസ്ഥ ഉണ്ടായപ്പോൾ കൊള്ളിപ്പാവൈ ദേവി അവിടെ
കൊള്ളിപ്പാവി ദേവിയുടെ സൗന്ദര്യം കൊണ്ടും പുഞ്ചിരി കൊണ്ടും അതിനെ ആ ചൂടിനെ ശമിപ്പിക്കുകയും അവിടെ വാസയോഗ്യമാക്കുകയും ചെയ്തു എന്നതാണ് അവിടുത്തെ ഐതിഹ്യം. അതുകൊണ്ട് തന്നെ കൊള്ളിപ്പാവി ദേവിയുടെ പേര് കൊള്ളി ഹിൽസ് എന്ന മല എന്നാണ് അറിയപ്പെടുന്നത്. കൊള്ളി ഹിൽസ് അങ്ങനെയാണ് ഈ കൊള്ളി ഹിൽസിന് പേര് വന്നതെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ എല്ലാ ദൃശ്യങ്ങളും കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചിറങ്ങാൻ തീരുമാനിക്കുകയും തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കൊള്ളിമല ഞങ്ങൾക്കായി യാത്രയാക്കാൻ വേണ്ടി നല്ല ദൃശ്യങ്ങൾ കോടമഞ്ഞിറക്കി നല്ല ദൃശ്യങ്ങൾ ഞങ്ങൾക്ക് സമ്മാനിച്ചു. ഞങ്ങളവിടെ വണ്ടി നിർത്തി ആ കോടമഞ്ഞ് ആസ്വദിക്കാൻ വേണ്ടി കുറേ നേരം കോടമഞ്ഞിൽ നോക്കി നിന്നു. കോടമഞ്ഞും അതോട് കാണുന്ന ദൃശ്യങ്ങളും നല്ലപോലെ ആസ്വദിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാമെന്ന് തീരുമാനിച്ചു. ആ കോട ഇറങ്ങി കൊണ്ടിരിക്കുമ്പോൾ ആ കാടുകൾ കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. അതുപോലെ തന്നെ കോടമഞ്ഞിൽ നമ്മൾ വണ്ടി ഓട്ടുന്ന ആ ഒരു ഫീലാണെങ്കിലും അത് അതിഭയങ്കര ഫീലായിരുന്നു. മുന്നിൽ പോകുന്ന വണ്ടികൾ അധികമൊന്നും നമ്മൾക്ക് കാണുന്നില്ലെങ്കിലും നമ്മൾ അടുത്തടുത്ത് പോയാലേ കാണുന്നുള്ളൂ. പക്ഷെ ഞങ്ങൾ അതിനനുസരിച്ച് മെല്ലെ മാത്രമേ ഡ്രൈവ് ചെയ്ത് സാവധാനമേ പോയുള്ളൂ. സേഫ്റ്റി ഫസ്റ്റ് ആണല്ലോ. പകല്ലേ പശു മാട് തെരിയാതെ രാത്രിയിലെ എരുമ മാട് പാത്ത കഥയിലെല്ലാം ഇരുക്ക്. അങ്ങനെ ഞങ്ങൾ തിരിച്ചറങ്ങി കൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും വരാനും ഫാമിലിയായിട്ട് വന്ന് ആസ്വദിക്കാനും പറ്റുന്ന നല്ലൊരു ഹില്ലേരിയാണ്. കോടമഞ്ഞും വാട്ടർഫാൾസും എല്ലാം അതിമനോഹരമായിരുന്നു. പറ്റുമെങ്കിൽ എല്ലാവരും വന്ന് വിസിറ്റ് ചെയ്യുക, നല്ലൊരു തന്നായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ വീഡിയോൻ്റെ ഫൈനലിലേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നു. കണ്ട എല്ലാവർക്കും നന്ദി. ഇനി അടുത്ത വീഡിയോയിലും ഇതേപോലെയുള്ള സപ്പോർട്ട് ഉണ്ടാകണമെന്ന് ആത്മാർത്ഥമായി അപേക്ഷിച്ചുകൊണ്ട് നമ്മളുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുന്നു. ആ കോടമഞ്ഞിൻ്റെ ആ കാഴ്ചകളിലൂടെ നമ്മൾ ഇനിയും അടുത്ത വീഡിയോയിൽ കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ സൈൻ ഓഫ്. വിഷ്ണു വ്ലോഗ്.